മൂന്നാറിൽ മുദ്രപ്പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിച്ച് രണ്ട് രാത്രികാല വഴിയോര കച്ചവടശാലകൾക്കെതിരെ നടപടി. വിൽപ്പനശാലയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകി. മുദ്രപ്പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് വർദ്ധിക്കുന്നുവെന്ന പരാതി ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ. മൂന്നാർ ടൗണിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന രണ്ട് രാത്രികാല വഴിയോര കച്ചവടശാലകൾക്കെതിരെയാണ് ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പരിശോധനയിൽ ഇവിടെ നിന്നും മുദ്രപ്പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നതായി കണ്ടെത്തി. ഈ സാഹചര്യത്തിലാണ് വ്യാപാരശാലകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. മൂന്നാറിലെ മുദ്രപ്പുഴയാറിൽ നിരന്തരമായിട്ട് മാലിന്യം വലിച്ചെറിയുന്നതായിട്ട് പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ് ഓഫീസിൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന രണ്ട് തട്ടുകടകളിൽ നിന്നാണ് പ്രധാനമായിട്ടും ഈ വലിച്ചെറികളുണ്ടെന്ന് ശ്രദ്ധയപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ആ രണ്ട് കടകളും പൂട്ടിച്ചിട്ടുണ്ട്. ബാക്കി ശിക്ഷ നടപടികൾ പുറകെ സ്വീകരിക്കുന്നതാണ്. മുദ്രപ്പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് വർദ്ധിക്കുന്നുവെന്ന പരാതി ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ. മുമ്പ് പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ മുദ്രപ്പുഴയിലേക്കുള്ള മാലിന്യ നിക്ഷേപം കുറയ്ക്കുവാൻ കഴിഞ്ഞിരുന്നു. വീണ്ടും മാലിന്യം നിക്ഷേപിക്കുന്ന പ്രവണത വർദ്ധിച്ച സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ ശക്തമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം.